മദ്യനയത്തെ ചൊല്ലി എസ് എൻ ഡി പിയും ശിവഗിരി മഠവും നേർക്കുനേർ. ഗുരുഭക്തർക്ക് യോഗത്തിന്റെ നിലപാട് ഉൾക്കൊള്ളാനാകില്ലെന്ന് സ്വാമി ഋതംബരാനന്ദ. മദ്യരാജാക്കന്മാരുടെ പണമില്ലെങ്കിൽ ശിവഗിരി മഠം ഉണ്ടാകില്ലായിരുന്നുവെന്ന് വെള്ളാപ്പള്ളിയുടെ തിരിച്ചടി. മദ്യനയത്തിന് ശ്രീനാരായണീയരുടെ പിന്തുണ വേണമെന്ന് വി എം സുധീരൻ. നികുതി വർധനയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാനൊരുങ്ങി എൽ ഡി എഫ്. പ്രചാരണത്തിനൊടുവിൽ ബഹിഷ്കരണം പ്രഖ്യാപിക്കാൻ ധാരണ. ബഹിഷ്കരണത്തെ വെല്ലുവിളിച്ച് മുഖ്യമന്ത്രി. തീരുമാനം നടപ്പാക്കാൻ സർക്കാരിനറിയാമെന്ന് ഉമ്മൻചാണ്ടി. കാൽ നൂറ്റാണ്ടിന് ശേഷം മഹാരാഷ്ട്രയിൽ ബി ജെ പി ശിവസേന സഖ്യം വഴിപിരിയലിന്റെ വക്കിൽ. ഒറ്റയ്ക്ക് മത്സരിക്കാൻ ഒരുക്കമെന്ന് ബി ജെ പി സംസ്ഥാന ഘടകം. സോഷ്യലിസ്റ്റ് ജനത ജെ ഡി യുവിൽ ലയിക്കുന്നു ധാരണ. ശരത് യാദവ്, എം ബി വീരേന്ദ്രകുമാർ കൂടിക്കാഴ്ചയിൽ. സി ദിവാകരനെ സി പി ഐ ദേശീയ നിർവാഹക സമിതിയിൽ നിന്ന് ഒഴിവാക്കി. ഇഞ്ചിയോണിൽ ഇന്ത്യക്ക് രണ്ടു വെങ്കലം കൂടി. 10 മീറ്റർ എയർ പിസ്റ്റൾ വനിതാ വിഭാഗം ബാഡ്മിന്റൺ ടീമിനങ്ങളിൽ വെങ്കലം. ബാഡ്മിന്റണിൽ മെഡൽ നേട്ടം 28 വർഷത്തിന് ശേഷം. പി സി തുളസി ഏഷ്യാഡ് ബാഡ്മിന്റണിൽ മെഡൽ നേടുന്ന ആദ്യ മലയാളി. മദ്യനയത്തെ ചൊല്ലി എസ് എൻ ഡി പിയും ശിവഗിരി മഠവും നേർക്കുന്നത്. ശ്രീനാരായണ ഭക്തർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല യോഗത്തിന്റെ നിലപാടെന്ന് മഠം ജനറൽ സെക്രട്ടറി സ്വാമി ഋതംബരാനന്ദ പറഞ്ഞു. മദ്യരാജാക്കന്മാരുടെ പണമില്ലെങ്കിൽ ശിവഗിരി മഠം ഉണ്ടാകില്ലായിരുന്നുവെന്ന് വെള്ളാപ്പള്ളി നടേശൻ തിരിച്ചടിച്ചു. മദ്യനിരോധനത്തിൽ ശ്രീനാരായണീയരുടെ പിന്തുണ വേണമെന്ന് വി എം സുധീരൻ ആവശ്യപ്പെട്ടു. സംസ്ഥാന സർക്കാരിന്റെ മദ്യനയത്തിനെതിരായ എസ് എൻ ഡി പി യോഗത്തിന്റെ നിലപാട് പൂർണ്ണമായി തള്ളിക്കൊണ്ടാണ് സ്വാമി ഋതംബരാനന്ദ ശിവഗിരി മഠത്തിന്റെ നിലപാട് പ്രഖ്യാപിച്ചത്. മദ്യനയത്തിൽ എസ് എൻ ഡി പി സ്വീകരിച്ച നിലപാട് ശ്രീനാരായണ ഭക്തർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. മദ്യം ഉണ്ടാക്കുന്നവരെയും കുടിക്കുന്നവരെയും വിൽക്കുന്നവരെയും ഒറ്റപ്പെടുത്തണമെന്നതാണ് മഠത്തിന്റെ നിലപാട്. ശ്രീനാരായണ ഗുരു മദ്യത്തോളം എതിർത്ത മറ്റൊന്നുമില്ല. എസ് എൻ ഡി പി പാലിക്കേണ്ടത് ഗുരുദർശനമാണെന്നും മഠം ജനറൽ സെക്രട്ടറിയായ സ്വാമി ഋതംബരാനന്ദ പറഞ്ഞു. ശ്രീനാരായണ ഗുരുദേവൻ തന്റെ തിരുജയന്തി സന്ദേശമായിട്ടാണ് മദ്യം വിഷമാണ്, അത് ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്ന് ജനങ്ങളോട് ഉപദേശിച്ചത്. മദ്യനയത്തിൽ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറിയുടെ അഭിപ്രായം വ്യക്തിപരമാണ്, അല്ലെങ്കിൽ മറ്റു ചില വ്യക്തികളുടെ അഭിപ്രായമാകാമെന്നും ഋതംബരാനന്ദ പറഞ്ഞു. എസ് എൻ ഡി പി യോഗമല്ല, ആരു പറഞ്ഞാലും മദ്യം ഉപയോഗിക്കണം, അതിവിടെ സുലഭമായി ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഒരു ഗുരുദേവ ഭക്തന് ഒരിക്കലും അതിനെ ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ്. മദ്യനയത്തോടുള്ള ശിവഗിരി മഠത്തിന്റെ നിലപാടിനെ വെള്ളാപ്പള്ളി നടേശൻ രൂക്ഷമായി വിമർശിച്ചു. മദ്യരാജാക്കന്മാരുടെ പണമില്ലെങ്കിൽ ശിവഗിരി മഠം ഉണ്ടാകില്ലായിരുന്നുവെന്ന് വെള്ളാപ്പള്ളി ആലപ്പുഴയിൽ പറഞ്ഞു. ഗുരു ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ കുത്തകകൾ എടുക്കുന്ന പൈസ വാങ്ങിച്ചിട്ടുണ്ടല്ല ഗുരു. ഇപ്പൊ തന്നെ നടക്കുന്ന ഭരണ സമിതിക്കാർ തന്നെ ബിജുരേശും എന്തുമാത്രം സമ്പത്ത് കൊടുത്തു, അവരുടെ ശിവരിലേക്ക് മാർച്ച് നടത്തുവാനുള്ള എല്ലാ സംവിധാനവും ലൈസൻസും അനുവാദം കൊടുത്ത് ബിജു രമേശ് ഇവിടുത്തെ മദ്യ വ്യവസായത്തിന്റെ പ്രത്യേകിച്ച് ബാർ അസോസിയേഷന്റെ പ്രസിഡന്റ് അവരാണ്. മദ്യനയം നടപ്പാക്കുന്നതിന് കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരൻ ശ്രീനാരായണീയ സമൂഹത്തിന്റെ പിന്തുണ അഭ്യർത്ഥിച്ചു. ശ്രീനാരായണ ഗുരു സമാധി ദിനാചരണത്തോടനുബന്ധിച്ച് ശിവഗിരിയിൽ നടന്ന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചിലരെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഇതൊക്കെ ബുദ്ധിമുട്ടിലാക്കാൻ വേണ്ടി ശ്രമിക്കും, അതുകൊണ്ട് തന്നെ അതിനൊക്കെ അതിജീവിച്ച് മുന്നോട്ടു പോകണമെങ്കിൽ ജനങ്ങളുടെ പരിപൂർണമായ പിന്തുണ ആ കാര്യത്തിൽ ഉണ്ടാകണം. പ്രത്യേകിച്ചും ശ്രീനാരായണ സമൂഹം സർക്കാരിന്റെ മദ്യനയം വിജയിപ്പിക്കുന്നതിന്. ഇന്ത്യാവിഷൻ, തിരുവനന്തപുരം, ആലപ്പുഴ. ശിവഗിരി മഠം ജനറൽ സെക്രട്ടറി സ്വാമി ഋതംബരാനന്ദ, ആക്ടിവിസ്റ്റും ഹിന്ദു പാർലമെന്റ് സമിതി നേതാവുമായ രാഹുൽ ഈശ്വർ, ശ്രീ ബിജു രമേശ് എന്നിവരാണ് തത്സമയം ചർച്ചയിൽ പങ്കുചേരുന്നത്. ഒപ്പം എസ് എൻ ഡി പി യോഗം മുൻ പ്രസിഡന്റ് സി കെ വിദ്യാസാഗർ ടെലിഫോൺ ലൈനിലും. ആദ്യം സ്വാമി ഋതംബരാനന്ദ, വെള്ളാപ്പള്ളിയുടെ പ്രതികരണത്തിനുള്ള മറുപടിയിലേക്ക് വരാം. അതിനു മുമ്പ് മദ്യവർജനം മാത്രമാണ് കേരള സമൂഹത്തിൽ പ്രാവർത്തികമാവുകയുള്ളൂ, മദ്യനിരോധനം എന്നത് സമകാലിക സാഹചര്യത്തിൽ പ്രാവർത്തികമല്ല, ഇതായിരുന്നു മദ്യനിരോധനവുമായും മദ്യനയവുമായി ബന്ധപ്പെട്ട് വെള്ളാപ്പള്ളി നടേശൻ നേരത്തെ സ്വീകരിച്ച നിലപാട്. ആ നിലപാട് ഇപ്പോൾ അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്യുന്നു. ഏത് തരത്തിലാണ് വെള്ളാപ്പള്ളിയുടെ നിലപാട് ശ്രീനാരായണീയർക്ക് ഉൾക്കൊള്ളാനാകാത്തതായി മാറുന്നത്? ശ്രീനാരായണ ഗുരുദേവൻ മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുതെന്ന് നിഷ്കർഷിച്ച പുണ്യാത്മാവാണ്.
ഗുരുവിന്റെ 65-ാമത് തിരുജയന്തി സന്ദേശമായിട്ടാണ് ഈ മഹാസന്ദേശം ലോകത്തിന് സംഭാവന ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞ് അത് മദ്യവർജനം എന്ന് പറയുന്നത് അതിൻ്റെ ആദ്യപടിയാണ്. മദ്യനിരോധനം എന്ന് പറയുമ്പോൾ അവിടെ അല്പം നിയമപരമായി ബലം പ്രയോഗിക്കേണ്ടി വരുന്നുണ്ട്. മറ്റത് സ്വയം പ്രേരണ കൊണ്ട് ബോധവൽക്കരണം കൊണ്ടൊക്കെ വരുന്നൊരു പരിപാടിയാണ്. എന്തായാലും നമ്മളിതിൻ്റെ ഉത്പാദനവും വിപണനവും ഉപഭോഗവും ഒക്കെ തടഞ്ഞില്ലെങ്കിൽ ഭാവി തലമുറ ഇരുളടഞ്ഞതായിത്തീരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്ന് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭീകര വിധ്വംസക പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് അടിസ്ഥാനപരമായി അന്വേഷിച്ച് ചെല്ലുമ്പോൾ 99% മദ്യത്തിൻ്റെ ഉപഭോഗം കൊണ്ട് ഉണ്ടാകുന്നതാണെന്ന് കാണാവുന്നതാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ രംഗത്ത് സമ്പൂർണ്ണ സാക്ഷരത നേടി നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളുടെ മുമ്പിൽ തലയുയർത്തി നിൽക്കുമ്പോഴും ഇവിടുത്തെ വിവാഹമോചനത്തിൻ്റെ കണക്കെടുക്കുമ്പോൾ മോഷണത്തിൻ്റെ കൊള്ള കൊല അങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ കണക്കെടുക്കുമ്പോൾ നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെ പിന്തള്ളിക്കൊണ്ട് മുന്നിലേക്ക് കുതിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ കാരണങ്ങൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ അവിലെ വില്ലൻ പ്രധാനമായും മദ്യമാണ്. അപ്പോൾ അതുകൊണ്ട് യാതൊരു കാരണവശാലും മനുഷ്യ പുരോഗതി ആഗ്രഹിക്കുന്ന ആരും മദ്യം ഉപയോഗിക്കണം, അതിന് ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യണം, അതിനനുയോജ്യമായ രീതിയിൽ നിയമനിർമ്മാണം നടത്തണമെന്ന് ആരും പറയും എന്ന് തോന്നുന്നില്ല. റൈറ്റ്, സ്വാമി ഋതംബരാനന്ദ, തീർച്ചയായും മദ്യം ഉപയോഗിക്കണമെന്ന് ആരും പറയുകയില്ല. നമുക്ക് ശ്രീനാരായണ ഗുരുവിലേക്ക് തന്നെ തിരിച്ചു വന്നാൽ ഒരിക്കൽ അദ്ദേഹം ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യനെ എന്ന് മാനവരാശിയോട് ഉദ്ഘോഷിച്ചു. പിന്നീട് അദ്ദേഹം തന്നെ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറയുന്ന സാഹചര്യമുണ്ടാകുന്നു. അത് വർത്തമാനകാല സാഹചര്യത്തെ, അന്നത്തെ വർത്തമാനകാല സാഹചര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ടായിരുന്നു ഗുരുദേവൻ അത്തരത്തിൽ ഒരു പരാമർശം നടത്തിയത്. മതചിന്ത എന്നത് സമുദായത്തിൽ നിന്ന് പൂർണ്ണമായും മാറ്റി നിർത്താൻ സാധിക്കില്ല എന്ന് മനസ്സിലായപ്പോഴാണ് മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് ഗുരുദേവൻ പറഞ്ഞത്. അതേ സാഹചര്യത്തിൽ, വർത്തമാനകാല സാഹചര്യത്തിൽ മദ്യനിരോധനം എന്നത് ഒറ്റയടി പ്രാവർത്തികമാക്കുക എന്നത് പ്രയാസകരമാണ് എന്ന് SNDP അഭിപ്രായപ്പെട്ടാൽ അത് വെള്ളാപ്പള്ളി നടേശന്റെ മാത്രം വ്യക്തിപരമായ തീരുമാനമായി കാണാൻ സാധിക്കുമോ? റൈറ്റ്, ഞാൻ താങ്കളിലേക്ക് വരാം, സ്വാമിയിലേക്ക് വരാം. അദ്ദേഹം കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു. ശ്രീ ബിജു രമേശ്, വെള്ളാപ്പള്ളി നടേശൻ ശിവഗിരി മഠത്തിന് നൽകിയ മറുപടിയിൽ താങ്കളുടെ പേര് കൃത്യമായി എടുത്തു പറയുന്നുണ്ടായിരുന്നു. ബിജു രമേശിനെ പോലുള്ളവർ ശിവഗിരി മഠത്തിന് വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട് എന്ന് വെള്ളാപ്പള്ളി പറയുന്നു. അത് ശരിയാണോ? ഞാനൊരു ഗുരുദേവ ഭക്തനാണ്. വിശ്വഗുരുവായ ഗുരുദേവനെ ഭക്തിയുണ്ടും ദൈവമായി കാണും, സങ്കല്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നൊരു ഒരു ശ്രീനാരായണീയനെന്ന് പറയാൻ കഴിയില്ല, ഗുരുദേവ ഭക്തനാണ്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ എനിക്ക് അവിടെ ചെയ്യാൻ കഴിയുന്ന കാലഘട്ടങ്ങളിലൊക്കെ ഗുരുദേവ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടവർക്ക് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ക്ഷേത്രങ്ങളിൽ ചെയ്യുന്ന പോലെയാണ് ശിവഗിരിയിൽ ചെയ്തിട്ടുള്ളത്. അതിനിപ്പോ ഈ പറയുന്ന രീതിക്ക് ഒന്നും എടുത്തു പറയാൻ അല്ല. അവിടെ ശ്രീ ബിജു രമേശ്, തീർച്ചയായും താങ്കൾ ഒരു ശ്രീനാരായണ ഭക്തനാണ്, അത്തരത്തിൽ സഹായങ്ങൾ ചെയ്തിട്ടുണ്ടാകാം. ശിവഗിരി മഠത്തിന് സാമ്പത്തിക സഹായം നൽകുമ്പോഴടക്കം താങ്കൾക്ക് മദ്യ വ്യവസായവും ഉണ്ടായിരുന്നില്ലേ? മദ്യ വ്യവസായം എന്ന് പറയാനായിട്ട് ഹോട്ടലിൽ ബാർ അറ്റാച്ച് ഹോട്ടലുണ്ട്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, കൺസ്ട്രക്ഷൻ ഉണ്ട്, നിരവധി എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്ന സാമൂഹ്യ പ്രവർത്തനം എല്ലാമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഒരു മദ്യത്തിന്റെ പൈസ കൊണ്ടുപോയി ശിവരിക്ക് കൊടുക്കുന്നത് ഞാൻ ചെയ്തിട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന വരുമാനത്തിന്റെ ഒരു അതുമായി ബന്ധപ്പെട്ട് പല ശ്രീധാരണ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്, അതിൽ പറ്റുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട്. അതിനെ ഇത്രമാത്രമായ ഒരു രമേശ്, ഞാൻ താങ്കളെ കുറ്റപ്പെടുത്തിയതല്ല. താങ്കൾക്ക് ലഭിക്കുന്ന വരുമാനം അത് ഏത് രീതിയിൽ ചെലവഴിക്കണമെന്ന് താങ്കൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. താങ്കൾക്ക് വളരെ പെട്ടെന്ന് വരാം. സ്വാമി ഋതംബരാനന്ദ, എല്ലാ ബഹുമാനത്തോടെയും ആദരവോടും കൂടിയാണ് ഞാൻ ചോദിക്കുന്നത്. താങ്കൾ നേരത്തെ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ചപ്പോൾ ഒരു കാര്യം വ്യക്തമായി പറഞ്ഞിരുന്നു.
മദ്യം ഉൽപ്പാദിപ്പിക്കുന്നവരെയും വിൽക്കുന്നവരെയും ഉപയോഗിക്കുന്നവരെയും ഒറ്റപ്പെടുത്തുക എന്നുള്ളതാണ് ശിവഗിരി മഠത്തിന്റെ ലക്ഷ്യമെന്ന്. മദ്യം ഉൽപ്പാദിപ്പിക്കുന്നില്ല എങ്കിലും അത് മറ്റുള്ളവർക്ക് വിൽക്കുന്ന ഒരാളാണ് ബിജു രമേശ്. അതേ ബിജു രമേശ് നൽകുന്ന സാമ്പത്തിക സഹായം ശിവഗിരി മഠം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറയുമ്പോൾ അദ്ദേഹം നേരത്തെ പറഞ്ഞ വാക്കുകൾ കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ മധ്യരാജാക്കന്മാരുടെ സഹായം ഉണ്ടായിരുന്നില്ലെങ്കിൽ ശിവഗിരി മഠം ഉണ്ടാകുമായിരുന്നില്ല എന്നത് അർത്ഥവത്താവുകയല്ലേ ചെയ്യുന്നത്? ഒരിക്കലും അല്ല. കാരണം ശിവഗിരി മഠം മദ്യത്തിന്റെ പണം കൊണ്ടുണ്ടാക്കിയതല്ല. ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ചതാണ് ശിവഗിരി മഠം. അത് മദ്യത്തിന്റെ പണം കൊണ്ടുണ്ടാക്കിയതാണെന്ന് ആര് പറഞ്ഞാലും യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല. പിന്നെ ശിവഗിരി മഠത്തെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായ സഹായം പല ഭാഗങ്ങളിൽ നിന്നും നൽകാറുണ്ട്. അതിന് അവരെന്ത് തൊഴിൽ ചെയ്യുന്നു എന്നുള്ളത് നോക്കി അവരുടെ ഇന്ന് ഇവിടെ കിട്ടുന്ന ഇത് നേർച്ചയാണ്, പാതകാണിക്കയാണ്, ഗുരുവിന് കൊടുക്കുന്ന പാതകാണിക്കയാണ്. അത് സ്വീകരിക്കുക അല്ലെങ്കിൽ തിരസ്കരിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല. തീർച്ചയായും അത്തരത്തിൽ തിരസ്കരിക്കേണ്ടതില്ല. പക്ഷേ താങ്കൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചു മദ്യം ഉൽപ്പാദിപ്പിക്കുന്നവരെയും വിൽക്കുന്നവരെയും ഒക്കെ ഒറ്റപ്പെടുത്തുക എന്ന്. സ്വാഭാവികമായും അത്തരത്തിൽ മദ്യം വിൽക്കുന്നവരുമായി സഹകരിച്ച് സാമ്പത്തിക ഇടപാടുകൾ അടക്കം മുന്നോട്ട് പോകുമ്പോൾ പിന്നെ ഏതർത്ഥത്തിലാണ് ഇവരെ ഒറ്റപ്പെടുത്തുക എന്നതുകൊണ്ട് ശിവഗിരി മഠം അർത്ഥമാക്കുന്നത്? സ്വാമി റദംബരാനന്ദയുടെ വാക്കുകളല്ല പറഞ്ഞത്, അതായത് ഗുരുദേവൻ പറഞ്ഞതാണ്. ഗുരുദേവന്റെ വാക്കുകളാണ് ഇങ്ങനെയുള്ളവരെ ഒഴിച്ചു നിർത്തണം എന്നുള്ളത്. ആ ഗുരുദേവന്റെ വാക്കുകളും ആശയങ്ങളുമായി മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണല്ലോ ശിവഗിരി മഠം. സ്വാഭാവികമായും ഗുരുദേവന്റെ വാക്കുകളെ അതേപടി ഉൾക്കൊള്ളുന്നുവെങ്കിൽ എസ് എൻ ഡി പിയുടെ വാക്കുകളെ ഉൾക്കൊള്ളാൻ ശ്രീനാരായണീയർക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഇത്തരക്കാരെ മാറ്റി നിർത്തേണ്ടത് ശിവഗിരി മഠത്തിന്റെ കൂടി ലക്ഷ്യമല്ലേ? തീർച്ചയായിട്ടുമാണ്. ശ്രീനാരായണ ഗുരുദേവൻ മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്ന സന്ദേശം നൽകുമ്പോൾ അതോടൊപ്പം തന്നെ പറഞ്ഞിരുന്നു അന്ന് തൊഴിൽ നഷ്ടപ്പെടുന്നവരുടെ തൊഴിലിന് നേടിയെടുക്കുന്നതിന് മറ്റ് തൊഴിൽ കണ്ടെത്തുന്നതിനുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ സമൂഹത്തിൽ ഇതുണ്ടാക്കാൻ സാധ്യതയുള്ള ദൂഷ്യത്തെക്കുറിച്ച് വളരെ വിശദമായി ചർച്ച ചെയ്തിരുന്നു. പലരെയും മദ്യപാനത്തിൽ നിന്നും മദ്യ വ്യവസായത്തിൽ നിന്നും മാറ്റിയെടുത്തതായിട്ടും അറിയാൻ. ഉദാഹരണത്തിന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് മാതുകുത്തകക്കാരൻ എന്ന് പറയുന്ന അന്ന് കള്ളുഷാപ്പ് ലേലം നടത്തുന്നതിന് കുത്തക എന്നാണ് പറയുന്നത്, റേഞ്ച് എന്നല്ലായിരുന്നു. അങ്ങനെ കുത്തക ഇന്നത്തെ അഞ്ചും ആറും താലൂക്കുകൾ ഒന്നിച്ചെടുത്ത് ബിസിനസ് ചെയ്തിരുന്ന മാതുകുത്തകക്കാരനെ കൊണ്ട് മദ്യവർജന പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട് ഗുരുദേവൻ. അപ്പോൾ അവരെ മാറ്റി നിർത്തിയിട്ടല്ല, അവരെ തന്നെ ബോധവൽക്കരിച്ച് ഗുരുവിൻ്റെ പാതയിലേക്ക് നയിക്കുകയായിരുന്നു. റൈറ്റ്, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ സി കെ വിദ്യാസാഗർ, എസ് എൻ ഡി പിയുടെ ഭാരവാഹികൾക്കും അതിന്റെ നേതൃസ്ഥാനങ്ങളിലും ഒക്കെ ഇരിക്കുന്ന ചില ആളുകൾക്ക് സംസ്ഥാനത്ത് ബാറുകളുണ്ട്, മദ്യവ്യവസായമുണ്ട് എന്നത് വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ മദ്യവ്യവസായം നിർത്തലാക്കുക എന്നത് അത്തരക്കാർക്ക് യോജിക്കാവുന്ന നിലപാടായിരിക്കുകയില്ല, ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ളവർക്ക്. അതുകൊണ്ട് വെള്ളാപ്പള്ളി നിലപാട് സ്വീകരിക്കുന്നത് എസ് എൻ ഡി പിയുടെ നിലപാടാക്കി മാറ്റുന്നത് ശരിയാണോ? മറ്റ് വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്ന പലരും എസ് എൻ ഡി പി യോഗത്തിന്റെ പല തലങ്ങളിലും ഭാരവാഹികളായിട്ടും ഒക്കെ ഉണ്ടെന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷെ അതുകൊണ്ട് എസ് എൻ ഡി പി യോഗം എല്ലാം നിലനിൽക്കുന്നത് മദ്യവ്യാപാരികളുടെ സമ്പത്തിന്റെ ബലത്തിലാണ് എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ അതിശയോക്തിപരമായ ഒരു പ്രസ്താവനയായിട്ടേ എനിക്ക് കാണാൻ കഴിയുള്ളൂ. അതൊന്നും ശരിയല്ല. സത്യവുമായിട്ട് അതിന് മാത്രം അടുത്ത ബന്ധം ഉണ്ടെന്ന് സമ്മതിക്കാൻ കഴിയുന്നതല്ല. പിന്നെ ശിവഗിരി മഠത്തിന് മദ്യവ്യാപാരികൾ ഇല്ലായിരുന്നെങ്കിൽ ശിവഗിരി മഠം ഇല്ല എന്നൊക്കെ പറയുന്നതും അതിശയോക്തി കലർന്ന ഒരുതാ. ഇവിടെ ശബരിമല ശ്രീകോവില് സ്വർണം മുറിയാനായിട്ട് മല്ലയ്യ സ്വർണം കൊടുത്തതുകൊണ്ട് മല്ലയ്യ ഇല്ലായിരുന്നെങ്കിൽ യു ബി ഗ്രൂപ്പ് ഇല്ലായിരുന്നെങ്കിൽ ശബരിമല ഉണ്ടാവില്ല എന്ന് പറയുന്നത് പോലെ മാത്രമേ ഉള്ളൂ. എല്ലാ തരക്കാരും വിവിധ മേഖലകളിലുള്ളവരും ഒക്കെയുള്ള സമ്പാദ്യങ്ങൾ അവരവരുടേതായ ശേഷിക്ക് അനുസരിച്ചിട്ട് അവിടെ സംഭാവന ചെയ്യുന്നു, അവിടെ കാര്യങ്ങൾ നടത്തുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു വ്യാപകമായ ജനറലൈസേഷനിലോട് എനിക്ക് യോജിപ്പില്ല. ജനറൽ സെക്രട്ടറി റദംബരാനന്ദ സ്വാമി അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞപ്പോ ഉരുളക്കുപ്പേരി പോലെ അങ്ങനെ ഒരു മറുപടി പറഞ്ഞു എന്നല്ലാതെ അദ്ദേഹം അത്ര കാര്യമായിട്ടത് പറഞ്ഞതാണ്. വിദ്യാസാഗർ,
ശിവഗിരി മഠം മാത്രമല്ല, ഗുരുദേവൻ നേരിട്ട് ഇത്തരക്കാരിൽ നിന്ന് പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്നും വെള്ളാപ്പള്ളി നടേശൻ പറയുകയുണ്ടായി. ഉണ്ടാവും തീർച്ചയായിട്ടും. ആ കാലഘട്ടത്തിലെ സമൂഹത്തിന്റെ സാമ്പത്തികമായി മുൻനിരയിൽ നിന്ന് ഒരുപിടി ആളുകള് എസ് എൻ ഡി പി യോഗ പ്രസ്ഥാനത്തിനും ഗുരുദേവന് ബാധ കാണിക്കുകയായിട്ടും ധാരാളം സമ്പത്ത് സംഭാവന ചെയ്തിട്ടുണ്ട്. ആ സംഭാവനകളെല്ലാം സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഗുരുദേവൻ മാറ്റിവെക്കുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതൊക്കെ വസ്തുതയാ, അതൊന്നും ചരിത്രത്തെ നിഷേധിക്കാൻ ഞാൻ ആളല്ല. പക്ഷെ ഇവിടെ ഇപ്പൊ വിഷയം അതല്ലല്ലോ. ഇവിടെ ഇപ്പൊ വിഷയം ഇത് മലയാളി വിദ്യക്ക് മുട്ടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. പഞ്ചാബിന് 4 ലിറ്ററാണ് കൺസംപ്ഷൻ ശരാശരി എങ്കിൽ മലയാളി 3.25 ലിറ്റർ ഒരു വർഷം ശരാശരി ഒരു മലയാളി കുടിച്ചു തീർത്ത് 2nd സ്ഥാനത്ത് എത്തിയിരിക്കുന്നു. 1st സ്ഥാനത്ത് അതിവേഗം എത്താൻ പോകുന്ന ഒരവസ്ഥ. അത് രൂപപ്പെടുത്തുന്ന വലിയ സാമൂഹ്യ പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, അടുത്ത് വരുന്ന തലമുറയുടെ ഭൗതികമായ നിലവാരത്തിന്റെ പ്രശ്നങ്ങൾ, അതൊക്കെ ഉള്ളപ്പോ ഗവൺമെന്റ് ഒരു നയം അങ്ങനെ സ്വീകരിച്ചാൽ ആ നയത്തെ എതിർക്കാൻ നമുക്ക് ആളല്ല. പക്ഷേ ആ നയത്തിന്റെ നടത്തിപ്പിലുണ്ടാകുന്ന വൈകല്യങ്ങൾ, അതുമൂലം ഉയർന്നു വരുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾ, അതൊക്കെ കുറെ കൂടി ആലോചനയോടുകൂടി കുറെ കൂടി സാവധാനത്തിൽ പരിഹരിക്കപ്പെടേണ്ടതായിരുന്നു. അതും കൂടിയൊക്കെ പരിഹരിച്ചുകൊണ്ട് വാസ്തവത്തിൽ ഈ പ്രശ്നത്തിൽ ഗവൺമെന്റ് മുന്നോട്ട് പോയിരുന്നെങ്കിൽ കുറെ കൂടി മെച്ചമായിരുന്നു എന്നെനിക്ക് അഭിപ്രായമുണ്ട്. പക്ഷേ ആ ലക്ഷ്യത്തെ തള്ളിപ്പറയാനോ ഗവൺമെന്റ് എടുത്ത നയത്തെ തള്ളിപ്പറയാനോ ഞാൻ ആളല്ല. അത് ഈ ജനറൽ സെക്രട്ടറി പറഞ്ഞ അഭിപ്രായത്തോട് പൂർണ്ണമായിട്ടും യോജിക്കാൻ എനിക്ക് കഴിയത്തുമില്ല. റൈറ്റ്, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ രാഹുൽ ഈശ്വർ, 1903 എസ് എൻ ഡി പി രൂപീകൃതമാകുമ്പോൾ തന്നെ ശ്രീനാരായണീയ ആശയങ്ങൾ ജനങ്ങളിൽ പ്രചരിപ്പിക്കുക, അദ്ദേഹത്തിന്റെ വാക്കുകൾ അർത്ഥവത്താക്കുക എന്ന ലക്ഷ്യമായിരുന്നു. കുമാരനാശനെ പോലെയുള്ളവർ അതിന്റെ ഭാരവാഹിത്വം വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേ എസ് എൻ ഡി പിയുടെ വക്താക്കൾ തന്നെ ഇപ്പോൾ പറയുന്നു മദ്യ നിരോധനം എന്നത് പ്രാവർത്തികമല്ല എന്ന്. ഒരു സാമുദായിക സംഘടന എന്ന നിലയിൽ കൂടി എസ് എൻ ഡി പിയെ ഇപ്പോൾ വിലയിരുത്തുമ്പോൾ ആ നിലപാടിനെ താങ്കൾ എങ്ങനെ നിരീക്ഷിക്കുന്നു? അഭിലാഷി, ഇതിന് 3 കാര്യങ്ങളാണ്. 1, അസംഘടിതരായ നമ്പൂതിരി മുതൽ നായാടി വരെ കിടക്കുന്ന, അല്ലെങ്കിൽ അമ്പലവാസി മുതൽ ആദിവാസി വരെ കിടക്കുന്ന അസംഘടിത സമൂഹത്തിന്റെ സമുന്നതനായ നേതാവാണ് വെള്ളാപ്പള്ളി നരേശൻ സാർ. ഞങ്ങളുടെ എല്ലാ നേതാവ് തന്നെയാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഏറ്റവും ആദരവോടുകൂടിയേ കാണുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ നിലപാടുകൾക്ക് കേരള സമൂഹം വലിയ വില കൊടുക്കുന്നുണ്ട്. 2, ഒരു ശ്രീനാരായണീയനാണ് ഞാനെന്ന് പറയുന്നത് എനിക്ക് അഭിമാനമേ ഉള്ളൂ. ശ്രീനാരായണ ഗുരുദേവന്റെ ദർശനങ്ങൾ ഉൾക്കൊള്ളുന്ന, അത് കാരണമാണ് കേരളം ഇങ്ങനെ നിലനിൽക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അതിന്റെ പിന്തുടർച്ചക്കാരനായ ആ ധർമ്മം ഉയർത്തിപ്പിടിക്കുന്ന റിദംബരാനന്ദ സ്വാമിജിയും ഏറ്റവും ബഹുമാനമാണ്. ഇതിനൊരു സമന്വയത്തിന്റെ പാതയിൽ പോകണം. നമുക്കെല്ലാം അറിയാം മദ്യത്തിന് അപകടങ്ങളുണ്ട്, മദ്യത്തിന് പ്രശ്നങ്ങളുണ്ട്. താത്വികമായ തലത്തിൽ, ആദർശപരമായ തലത്തിൽ മദ്യത്തെ എതിർക്കുമ്പോഴും പ്രായോഗിക തലത്തിൽ ചില ചെറിയ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി മാത്രമേ മുമ്പോട്ട് കൊണ്ടുപോകാവൂ. വിശാല ഭൂരിപക്ഷ സമൂഹത്തിലും കേരള സമൂഹത്തിലും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഈ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് എന്നുള്ളത് കൊണ്ട് അത് അഭിപ്രായ വ്യത്യാസമാകുന്നില്ല. വ്യത്യസ്ത പരിപ്രേക്ഷ്യങ്ങൾ, കാഴ്ചപ്പാടുകൾ ഈ കാര്യത്തിലുണ്ട്. മാത്രമല്ല, ശ്രീ ബിജു രമേശിനെ പോലുള്ളവർ, അദ്ദേഹം ഒരു പക്ഷെ വിനയം കൊണ്ട് പറയാത്തതാണ്, അദ്ദേഹം ഒരുപാട് ആശ്രമങ്ങൾക്ക്, അമ്പലങ്ങൾക്ക്, ആരാധനാലയങ്ങൾക്കൊക്കെ വാരിക്കോരി കൊടുക്കുന്നവരാണ്. അദ്ദേഹത്തെ പോലുള്ള വ്യവസായ പ്രമുഖർ, അല്ലെങ്കിൽ വിജയമല്യ, നമ്മൾ നേരത്തെ ശ്രീ വിദ്യാസാഗർ സാർ വളരെ സാന്ദർഭികമായി ഏറ്റവും ഉചിതമായി സൂചിപ്പിക്കുകയുണ്ടായി. അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാർ ദൈവഭക്തരാകണ്ട, അല്ലെങ്കിൽ ഗുരുഭക്തരാകണ്ടെന്നും പറഞ്ഞാൽ അതും പ്രായോഗികമല്ല. അത്തരത്തിലുള്ള ആൾക്കാരുടെ ദൈവത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി ചെലവാക്കുന്ന ധനം കൊണ്ടുകൂടിയാണ് ഈ സമൂഹത്തിലെ പല കാര്യങ്ങളും നമ്മൾ നിർമ്മിച്ചെടുക്കുന്നത്. അത് കാരണം ആ ധനം മോശമാണെന്നോ, അല്ലെങ്കിൽ ഗുരുദേവഭക്തി കുറവാണെന്നോ, ദൈവഭക്തി കുറവാണെന്നോ അർത്ഥമില്ല. ഈ അർത്ഥത്തിൽ ഒരു സമന്വയത്തിന്റെ പാതയിൽ പോകണം. പ്രായോഗികതയ്ക്ക് വേണ്ടി വാദിക്കുന്നവർ മോശക്കാരാണെന്നോ നാരായണ ഗുരു ദർശനങ്ങളിൽ നിന്ന് മാറിപ്പോയെന്നോ കരുതുന്നതിനേക്കാൾ പ്രായോഗികവും താത്വികവുമായ കാഴ്ചപ്പാടുകളുടെ വ്യത്യാസം എന്ന രീതിയിൽ കാണുകയും മദ്യം സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, 8.3 നാഷണൽ ആവറേജ് കൺസംപ്ഷൻ ഉള്ള കേരളത്തിൽ, 12-13 വയസ്സിൽ ഫസ്റ്റ് കൺസംപ്ഷൻ ഏജ് ഉള്ള കേരളത്തിൽ, ആത്മഹത്യകളുടെ കാര്യത്തിൽ മുമ്പിട്ട് നിൽക്കുന്ന കേരളത്തിൽ മദ്യം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വളരെ അധികമാണ്. അത് തടയാൻ തീർച്ചയായും ഒരു തലത്തിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കണം. അതിന് സമന്വയത്തിന്റെ പാത ഉണ്ടാക്കുകയാണ് ഒരുപക്ഷെ ഈ വ്യത്യസ്ത കാഴ്ചപ്പാടുകളെ 2 ചേരികളാണ് എന്ന രീതിയിൽ പ്രസന്റ് ചെയ്യുന്നതിനെക്കാട്ടി നല്ലത്. ഈ രണ്ടുപേരും ഈ കേരള സമൂഹത്തിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻ ചെയ്തവരാണ്. കാഴ്ചപ്പാടുകളിൽ വ്യത്യാസം ഉണ്ടാകാം, പക്ഷെ ഉദ്ദേശശുദ്ധി കാണില്ല. ഈ എല്ലാ ആന്ത്രപ്രണേഴ്സും, അല്ലെങ്കിൽ വ്യവസായ പ്രമുഖരും നമ്മുടെ ക്ഷേത്രങ്ങൾക്കും ആരാധനാലയങ്ങൾക്കും ആശ്രമങ്ങൾക്കും ഒക്കെ അവരുടെ സാമൂഹിക ഉത്തരവാദിത്തം വെച്ച് ഒരുപാട് സംഭാവന ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കടുത്ത ഭാഷയിൽ ഇല്ലാതെ, സമന്വയത്തിന്റെ ഭാഷയിൽ, അതിശയോക്തി ഇല്ലാത്ത ഭാഷയിൽ പരസ്പരം
ഒരു സംവാദം നടത്തുകയായിരിക്കും ഇതിന് നല്ലത്. അതായിരിക്കണം സമൂഹത്തിന്റെ മുമ്പോട്ട് പോകുന്നതിൽ നല്ലത്. മദ്യം വെച്ച് മാത്രമാണ് ആത്മീയ സ്ഥാപനങ്ങൾ ഉണ്ടായെന്ന് പറയുന്നതിനോട് തീർച്ചയായും ആരും യോജിക്കില്ല. ഈ ഇത് ഇത് അല്ലെങ്കിൽ ഒരു ഹോട്ടൽ ഉണ്ടായിപ്പോയി, അതിനൊരു ബാർ ഉണ്ടായിപ്പോയി, അതുകൊണ്ട് ബാർ ആ ഹോട്ടലിൽ നടത്തുന്ന ആള് പാപിയാണെന്ന് പറഞ്ഞാൽ ആ കാഴ്ചപ്പാടും ശരിയല്ല. ഒരു സമന്വയത്തിന്റെ പാപയായിരിക്കണം നല്ലതെന്നാണ് ഒരു നിഷ്പക്ഷ വ്യക്തി എന്ന നിലയിൽ വെളിയിൽ നോക്കുമ്പോൾ. തീർച്ചയായും ആ സമന്വയത്തിന്റെ പാതയിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഈ ചർച്ചയും മുന്നോട്ട് പോകുന്നത്. ശ്രീ റതംബരാനന്ദ, നേരത്തെ ഞാൻ താങ്കളോട് ഉന്നയിച്ച ഒരു ചോദ്യം അല്പസമയം മുമ്പ് ശ്രീ രാഹുൽ ഈശ്വർ പറഞ്ഞ ഒരു കാര്യം പ്രായോഗികതയിൽ ഊന്നിക്കൊണ്ടായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ളവരുടെ ചില പ്രതികരണങ്ങൾ എന്നുള്ളതാണ്. ഗുരുദേവന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാലും ആ പ്രായോഗികതയ്ക്ക് വലിയ മൂല്യമുണ്ട്. അത് ഞാൻ നേരത്തെ ചോദിച്ചിരുന്നു, താങ്കൾ കേൾക്കാതെ പോയതാണ്. ഗുരുദേവൻ ഒരിക്കൽ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെ എന്ന് പറഞ്ഞ അതേ ഗുരുദേവൻ തന്നെ പിന്നീട് മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറയുന്ന സാഹചര്യമുണ്ടാകുന്നു. മതചിന്ത എന്നത് മാറ്റി നിർത്തുക എന്നത് പ്രായോഗികമല്ല. അതുകൊണ്ട് ഏത് മതത്തിലുള്ളവരുമാകട്ടെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം, ഒരേ ചിന്തയിലൂടെ മുന്നേറാമെന്ന് അദ്ദേഹം പറയുന്നു. ആ രീതിയിൽ എസ് എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറി അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾ എന്ന് താങ്കൾ പറയുമ്പോൾ പോലും മദ്യനിരോധനം എന്നത് പ്രായോഗികമല്ല എന്നാണ് അദ്ദേഹം ആവർത്തിക്കുന്നത്. മദ്യവർജനം എന്നത് നടപ്പിലാക്കാൻ സാധിക്കുകയും ചെയ്യുമെന്ന് പറയുന്നു. അതിന് വ്യക്തിപരം അല്ലെങ്കിൽ അതിന് പിന്നിൽ ചില വ്യക്തികളുണ്ട് എന്ന് ആക്ഷേപിക്കുന്നത് ശരിയാണോ? ഇത് ആരെയും വ്യക്തിപരമായി ആക്ഷേപിക്കുകയും സംഘടനാപരമായി അധിക്ഷേപിക്കുകയും ചെയ്ത കാര്യമല്ല. ഗുരുദേവന്റെ മദ്യ വിരുദ്ധ സന്ദേശത്തെക്കുറിച്ചാണ് ചോദിച്ചത്. അപ്പോൾ ശിവഗിരി മഠത്തിൻ്റെ വ്യക്തമായ അഭിപ്രായം അറിയണം എന്ന് മീഡിയ ചോദിക്കുമ്പോഴാണ് ഇത് പറഞ്ഞത്. ഇന്ന് ഗവൺമെൻറ് സമ്പൂർണ്ണ മദ്യനിരോധനം ഏർപ്പെടുത്തുന്നതിൻ്റെ ഒന്നാം ഘട്ടം എന്നുള്ള നിലയിൽ മദ്യഷാപ്പുകൾ കുറേ അടയ്ക്കുന്നതിനുള്ള തീരുമാനവുമായി മുന്നോട്ട് പോകുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് ശിവഗിരി മഠത്തിൻ്റെ പ്രതികരണമാണ് ചോദിച്ചത്. ഇവിടെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയോ സംഘടനയെ ആക്ഷേപിക്കുകയോ അങ്ങനെയുള്ള പ്രശ്നമൊന്നും ഇവിടെ ഉദിക്കുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ശിവഗിരി മഠത്തിൻ്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ ശിവഗിരി മഠത്തിൻ്റെ അഭിപ്രായം പറയുക എന്നുള്ളതിൻ്റെ കർത്തവ്യമാണ്. അതാണ് പറഞ്ഞത്. ഗുരുദേവൻ തുടങ്ങിവെച്ച മദ്യ വിരുദ്ധ നിലപാടുണ്ട്. ആ നിലപാടിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് സമൂഹത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, ഇന്നിപ്പോൾ ശരാശരി ഒരു മദ്യപന്റെ പ്രായമുണ്ട് 12 വയസ്സ് 13 വയസ്സൊക്കെ ആയിരിക്കുക. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ പോലും മദ്യപിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകുന്നുണ്ട്. ഗുരുദേവൻ അന്ന് മദ്യം എന്ന വാക്കുകൊണ്ട് വിവക്ഷിച്ചതിനെക്കുറിച്ചൊരു വിശദീകരണവും നൽകിയിട്ടുണ്ട്. മദ്യം എന്ന് പറഞ്ഞാൽ കറുപ്പ്, കഞ്ചാവ്, പുകയില അങ്ങനെ തുടങ്ങിയുള്ളതൊക്കെയാണ്. ഇന്നത്തെ ഈ പാൻപരാഗ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് സാധാരണക്കാരായ ആളുകളുടെ കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആരോഗ്യമുള്ള ഒരു തലമുറ വളർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്ന ആരും ശിവഗിരി മഠം എടുത്ത നിലപാടിനെ കുറ്റം പറയും എന്ന് തോന്നുന്നില്ല. ഗവൺമെൻറ് സമ്പൂർണ്ണ മദ്യനിരോധനം ഏർപ്പെടുത്തണമെന്ന് തന്നെയാണ് ശിവഗിരി മഠത്തിൻ്റെ ശക്തമായ അഭിപ്രായം. അതുകൊണ്ട് അതിന് ഗവൺമെൻറ് എടുക്കുന്ന എല്ലാ തീരുമാനങ്ങൾക്കും നടപടികൾക്കും പരിപൂർണമായ പിന്തുണ ശിവഗിരി മഠം നൽകുന്നു. ഗുരുദേവ ഭക്തന്മാരോട് പൂർണ്ണമായ പിന്തുണയും സഹായവും സഹകരണവും ഇക്കാര്യത്തിൽ നൽകണമെന്ന് മഠത്തിന്റെ പേരിൽ അഭ്യർത്ഥിക്കുന്നു. റൈറ്റ്. തീർച്ചയായും നേരത്തെ താങ്കൾ സ്വാമി മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ ഇത് വെള്ളാപ്പള്ളി നടേശന്റെ വ്യക്തിപരമായ അഭിപ്രായമാകാം അല്ലെങ്കിൽ അതിന് പിന്നിൽ മറ്റു ചിലരുടെ വ്യക്തി താല്പര്യമാകാമെന്ന് സൂചിപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത്. എന്തായാലും ശ്രീ ബിജു രമേശ്, നേരത്തെ 418 ബാറുകളുടെ ലൈസൻസ് പുതുക്കി നൽകേണ്ടതില്ല എന്ന് സർക്കാർ തീരുമാനിച്ചപ്പോൾ ഈ ബാറുകളിൽ അധികവും ഒരു വിഭാഗത്തിൽപ്പെട്ടവരുടേതായിരുന്നു. അതിന് പിന്നിൽ സർക്കാർ കൃത്യമായി ഒരു വിഭാഗത്തെ ലക്ഷ്യം വെക്കുന്നുവെന്ന് വെള്ളാപ്പള്ളി നടേശൻ അടക്കം പറഞ്ഞിരുന്നു. ഇപ്പോൾ സംസ്ഥാനത്ത് ഒരു ബാറുകളും പ്രവർത്തിക്കേണ്ടതില്ല എന്ന് സർക്കാർ തീരുമാനിക്കുമ്പോൾ വീണ്ടും എസ് എൻ ഡി പി അടക്കമുള്ള സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നു. അതിനെ ജാതി മത സംഘടനകളുമൊക്കെയായി ബന്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യമുണ്ടോ? ഇപ്പോൾ എസ് എൻ ഡി പിയുടെ ഇരട്ട മുഖമല്ലേ വ്യക്തമാകുന്നത്? അന്ന് എസ് എൻ ഡി പിയുടെ സംഘടനയിൽപ്പെട്ടവരുടെ മാത്രം ബാറുകൾ അടയ്ക്കുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ എല്ലാം അടയ്ക്കുമ്പോൾ പോലും എതിർപ്പുമായി രംഗത്ത് വരുമ്പോൾ നമ്മളത് മനസ്സിലാക്കേണ്ടത് ആദ്യം 418 അടയ്ക്കുന്നതിൽ 80% ഈഴവ സമുദായത്തിൽപ്പെട്ടവരുടേതായിരുന്നു. അപ്പോൾ ഈഴവ സമുദായത്തിൽപ്പെട്ടവര് ശ്രീനാരായണീയ ദർശനങ്ങളിൽ ഉൾക്കൊള്ളുന്നവരുണ്ട്, ഇല്ലാത്തവരുണ്ട്. അവർ തൊഴിലായിട്ട് ചെയ്യുന്നവരുണ്ട്. ഒരു തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഒരു സുപ്രഭാതത്തിൽ അതിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല. ഗുരുദേവ ദർശനം ഉൾക്കൊള്ളുന്നതുകൊണ്ട് ആ തൊഴിലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ പലരും അതിൽ നിന്ന് മാറിയിട്ടുള്ള ഒരുപാട് പേര് ഈ ഗുരുദേവ ദർശനം കൊണ്ട് ഈ വ്യവസായത്തിൽ നിന്ന് തന്നെ മദ്യ വ്യവസായത്തിൽ നിന്ന് ഒഴുകിപ്പോയ ഒരുപാട് ആൾക്കാരുമുണ്ട്. പക്ഷേ ആ 418 ബാറുകളുടെ കാര്യത്തിൽ
മറ്റ് മത അധ്യക്ഷന്മാർ ഉൾപ്പെടെ ഉള്ളവർ ആ 418 ബാരൽ ഒരു കാരണവശാലും തുറക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കിയപ്പോഴാണ് അതിനകത്ത് വർഗീയത വന്നത്. അല്ലാതെ 418 ബാരൽ ഇവിടെ വൃത്തിയില്ലാത്ത ബാറുകളോ അല്ല സ്റ്റാൻഡേർഡ് അല്ലാത്ത ബാറുകളോ അടച്ചുപൂട്ടുന്നതിന് ഞങ്ങളാരും അസോസിയേഷനോ ഒന്നും എതിരല്ല. ഞങ്ങൾക്ക് ഇവിടെ സർക്കാർ അതേസമയം ഈ ബാറുകൾ വിൽക്കുന്ന മദ്യവും സർക്കാർ നൽകുന്നതാണ്, ബെവറേജസ് കോർപ്പറേഷൻ വിൽക്കുന്ന മദ്യവും സർക്കാർ നൽകുന്നതാണ്. 80% മദ്യം വിൽക്കുന്ന സർക്കാരിന്റെ ഷോപ്പുകൾ തുറന്നിരിക്കുമ്പോൾ ഈ 418 ബാറുകൾ അടയ്ക്കുന്നതിന്റെ ഔചിത്യം ആദ്യം മനസ്സിലായില്ലായിരുന്നു. അപ്പൊ അതിനെതിരെ ശക്തമായി ഇത് പറയുകയും അത് ഏത് ഈഴവരുടെ മാത്രമാണ് അടയ്ക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അവസാനം ഈ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയിട്ടാണ് മുഖ്യമന്ത്രി ബാക്കി 312 ബാറുകൾ കൂടി പൂട്ടിയത്. 312 ബാറുകൾ പൂട്ടിയപ്പോൾ എന്തുകൊണ്ടാണ് ബിഷപ്പുമാരെല്ലാം പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞത് അത് പൂട്ടാൻ ഞങ്ങൾ പറഞ്ഞില്ലല്ലോ എന്ന്? അപ്പൊ 418 പൂട്ടാൻ ഞങ്ങൾ പറഞ്ഞു, 312 പൂട്ടാൻ. അപ്പൊ മദ്യ നിരോധനമൊന്നുമല്ല ഇവിടെ, ഇവിടെ ഒരു സമുദായത്തിനെ ഒതുക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നു ആദ്യം തുടങ്ങിയത്. പക്ഷേ ശ്രീ ബിജു രമേശ്, ഇപ്പോൾ സംസ്ഥാനത്തെ ബാറുകൾ എല്ലാം അടച്ചു പൂട്ടട്ടെ എന്ന നയപരമായ നിലപാടിലേക്ക് സംസ്ഥാന സർക്കാർ പോയപ്പോൾ കേരളത്തിലെ മറ്റ് ഇതര സംഘടനകളോ മത സാമുദായിക സംഘടനകളൊന്നും അതിനെ എതിർത്തുകൊണ്ട് രംഗത്തില്ല. എനിക്ക് തോന്നുന്നു എന്റെ അറിവിൽ SNDP NSS മാത്രമാണ് ഈ നിലപാടിനെ എതിർത്തത്. കേരളത്തിലെ കത്തോലിക്ക സഭയോ മുസ്ലിം സമുദായ അംഗങ്ങളോ ഒന്നും ഇതിനെ എതിർക്കുന്നില്ല. മുന്നൂറ്റി 312 ബാറുകൾ അടച്ചപ്പോൾ ക്രൈസ്തവ സമൂഹത്തിലുള്ള ചില ബിഷപ്പുമാർ TVയിൽ പറയുന്ന കേട്ടു, ഞങ്ങൾ അത് അടയ്ക്കാനായിട്ട് ഒറ്റയടിക്ക് എല്ലാ ബാറുകളും പൂട്ടാനായി ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് TVയിലൂടെ പറയുന്നത് തന്നെ കേട്ടു. എല്ലാം പൂട്ടാൻ പറഞ്ഞില്ല, 418 കാര്യത്തിൽ മാത്രമാണ് ഞങ്ങൾ പറഞ്ഞത് എന്ന് വളരെ വ്യക്തമായി പല മത അധ്യക്ഷന്മാർ സംസാരിക്കുന്ന കാര്യം പല മീഡിയകളിലൂടെയും കണ്ടിട്ടുള്ള വസ്തുതയാണ്. ഇപ്പോ പക്ഷേ അതുകൊണ്ടൊന്നും ഇവിടുത്തെ മദ്യ നിരോധനമോ മദ്യവർജനമോ ആകുന്നില്ല എന്നുള്ള വസ്തുതയെ മനസ്സിലാക്കണം. ഇവിടെയുള്ള ക്ലബ്ബുകളൊന്നും പൂട്ടാൻ പറയുന്നില്ല, 5-star സമ്പന്നർക്ക് പോയി കഴിക്കുന്നതിനുള്ള 5-star ഹോട്ടലുകൾ പൂട്ടാനായിട്ട് ആരും പറയുന്നില്ല. KSPC ഷോപ്പുകൾ 2 വർഷം മാത്രം അധികാരമുള്ള ഗവൺമെന്റ് 2 വർഷത്തെ മദ്യ അബ്കാരി പോളിസി സംസാരിക്കുന്നതിന് പകരം 10 വർഷത്തെ അബ്കാരി പോളിസി എങ്ങനെയാ സംസാരിക്കുന്നത് അതും മനസ്സിലാകുന്നില്ല. ഇതെല്ലാം ഒരുതരം രാഷ്ട്രീയ തട്ടിപ്പായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പൊ മദ്യത്തിന്റെ ഉപയോഗം സർക്കാരിന്റെ ഷോപ്പുകളിലൂടെ വരുമ്പോൾ ഈ മദ്യ കുത്തകകളുടെ നിയന്ത്രണത്തിലേക്ക് അവർക്ക് അവർ കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ പറ്റിക്കൊണ്ട് മദ്യം സർക്കാരിന് ഇഷ്ടമുള്ള മദ്യം വാങ്ങാനും അത് സർക്കാരിന്റെ ഔട്ട്ലെറ്റിലൂടെ ജനങ്ങൾക്ക് വിൽക്കാനും കഴിയുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കും. അതിനകത്ത് വലിയൊരു അഴിമതിയുടെ ഒരു നിഴൽ എവിടെയോ ഇല്ലയോ എന്ന് സംശയിക്കുന്നുണ്ട്. അതുപോലെ മദ്യത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ മേൽക്ക് നികുതി അടിച്ചു കയറ്റുന്ന ഒരു സമ്പ്രദായം നല്ലതല്ല. സമ്പൂർണ്ണ മദ്യ നിരോധനത്തിന് കേരള ബാർ ഹോട്ടൽ അസോസിയേഷൻ സ്വാഗതം ചെയ്യുന്നു. അല്ല, ബാർ ഇവിടെ സമ്പൂർണ്ണ മദ്യ നിരോധനമല്ല, 3-star 4-star തുടങ്ങിയ ഹോട്ടലുകളുടെ നിരോധനമാണ് നടത്തിയിട്ടുള്ളത്. ഹോട്ടലുകൾ നിരോധനമുള്ള ബാറുകളാണ് നിരോധിച്ചിട്ടുള്ളത്. സർക്കാരിന്റെ ഷോപ്പുകൾ ഈ വർഷവും പൂട്ടുന്ന ഒരവസ്ഥ കാണുന്നില്ല. അപ്പൊ ഇത് തുടർന്നു പോയിട്ടുണ്ട്. എവിടെയാണ് മദ്യത്തിന്റെ ലഭ്യത കുറയ്ക്കുന്നത്? ബാറുകളിൽ പോയിരുന്ന് കഴിക്കുന്നതിന് പകരം ഈ കുപ്പിയും വാങ്ങി വീടുകളിൽ പോയിരുന്ന് കഴിക്കുന്ന ഒരു അന്തരീക്ഷം. നേരത്തെ സ്വാമി സൂചിപ്പിച്ചതുപോലെ കുട്ടികൾ മദ്യത്തിലേക്കുള്ള പ്രേരണ വളരുന്നുവെന്ന്, കുപ്പിയുമായി വീട്ടിൽ പോയിരുന്ന ഒരു പിതാവ് മദ്യപിക്കുമ്പോൾ എപ്പോഴും ഏതൊരു കുട്ടിയുടെയും മനസ്സിൽ അച്ഛനാണ് അവരുടെ റോൾ മോഡൽ. അത് കണ്ടുകൊണ്ട് കുട്ടികൾ അതെടുത്ത് അത് കഴിക്കുന്നതിനുള്ള പ്രവണത കുട്ടികളിലേക്ക് വരുന്നതിനെ തെറ്റു പറയാൻ കഴിയില്ല. ഒരു കാരണവശാലും അത് അനുവദിക്കാൻ വീടുകളിൽ നിന്ന് മദ്യപിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. പഴയ ഗുരുദേവൻ പറഞ്ഞ കാലഘട്ടത്തിൽ വീടുകളിലെല്ലാം മദ്യം വാറ്റുകയും കുടിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഗുരുദേവൻ പറഞ്ഞ മദ്യം ഉണ്ടാക്കരുത്, വിൽക്കരുത്, കുടിക്കരുത് എന്ന്. അന്നത്തെ പശ്ചാത്തലം വളരെ മോശമായ ഒരു പശ്ചാത്തലമായിരുന്നു. പല വീടുകളും മദ്യം ഉൽപ്പാദിപ്പിക്കുകയും വാറ്റി കുടിക്കുന്ന ഒരവസ്ഥയായിരുന്നു. ആ ഒരു അവസ്ഥയിലേക്ക് ഇനിയും ചെന്ന് കേരളം എത്തരുത്. ജനങ്ങളെ ബോധവൽക്കരിക്കണം. സമ്പൂർണ്ണ മദ്യ നിരോധനമാണ് കൊണ്ടുവരേണ്ടത്. അല്ലാതെ ഈ പറയുന്ന രീതിയിലുള്ള ഈ ഒരു അനാവശ്യമായ ചർച്ചകളുടെ ഒന്നും ആവശ്യമില്ല. ഗവൺമെന്റ് കുറച്ചുകൂടി സുതാര്യമായി കാര്യങ്ങൾ ചെയ്യണം. അല്ലാതെ ഈ സർക്കാരിന്റെ ഷോപ്പുകളിലൂടെ കുത്തക മദ്യം പിന്നെയും വിൽക്കുകയും കുത്തക മദ്യ കമ്പനികളിൽ നിന്നും അവരുടെ സ്വാധീനത്തിന് വഴങ്ങിയുള്ള നീക്കങ്ങളാണ് അതിനകത്ത് അണിയറയിൽ നടക്കുന്നത് എന്ന വസ്തുതയും ജനങ്ങൾ മനസ്സിലാക്കണം. തീർച്ചയായും എല്ലാ വസ്തുതകളും ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ശ്രീ വിദ്യാസാഗർ, ആധുനിക സമൂഹത്തെ മദ്യത്തിന്റെ മദ്യം ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന വിപത്തിനെ കുറിച്ച് ആദ്യം ഉത്ബോധിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് ശ്രീനാരായണ ഗുരു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ഈ വർത്തമാനകാല സാഹചര്യത്തിൽ മദ്യ ഉപയോഗം വളരെയധികം വർദ്ധിക്കുന്നു. ശ്രീ ബിജു രമേശ് പറയുന്നത് പോലെ വീട്ടിൽ ഇരുന്ന് മദ്യപിച്ചാൽ അത് യുവതലമുറയ്ക്കോ കുരുന്നുകൾക്കോ തെറ്റായ മാതൃകയും സന്ദേശവും ഒക്കെയായി മാറും. മദ്യവർജനമാണ് നടപ്പിലാക്കേണ്ടത് എന്ന് പറയുമ്പോൾ തന്നെ അതിനൊരു തുടക്കം ഉണ്ടാകേണ്ടതുണ്ട്. അത് ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് ആരംഭിക്കുകയും ചെയ്യണം. അങ്ങനെ ആരംഭിക്കുന്നുവെങ്കിൽ
മദ്യം വിഷമാണെന്ന് പൊതുസമൂഹത്തെ ബോധിപ്പിച്ച ശ്രീനാരായണ ഗുരുവിന്റെ അനുയായികളല്ലേ മാതൃകാപരമായി അതിന് തുടക്കം കുറിക്കേണ്ടത്? അതിനു പകരം ഈ നയത്തെ അങ്ങേയറ്റം പ്രാവർത്തികമാകാത്തത് എന്ന് അധിക്ഷേപിക്കുകയാണോ ചെയ്യേണ്ടത്? ഞാൻ താങ്കളോട് പൂർണ്ണമായും യോജിക്കുന്നു. ശ്രീനാരായണ സമൂഹം മാത്രമല്ല, കേരളത്തിലെ പൊതുസമൂഹം മൊത്തം ഈ മദ്യത്തിന്റെ വർജിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിലപാടുകളിലേക്ക് നീങ്ങണം. അതിന് വേണ്ടത് മദ്യവർജന മദ്യം മനുഷ്യനെ ഏതെല്ലാം വിധത്തിൽ ബാധിക്കുന്നു എന്നത് സംബന്ധിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു അവബോധം നമ്മുടെ സമൂഹത്തിൽ വളർത്തിയെടുക്കണം. അതിനൊന്നും ചെയ്യുന്നില്ല ഗവൺമെന്റ്. എക്സൈസ് ഇൻസ്പെക്ടർമാർ സെമിനാർ നടത്തിയാൽ ഈ രാജ്യത്ത് മദ്യവർജനത്തെപ്പറ്റി അവബോധം സൃഷ്ടിക്കാനായിട്ട് കഴിയുകയില്ല. ഈ 12ഉം 13ഉം പ്ലസ് 1ഉം പ്ലസ് 2 അതുപോലുള്ള ക്ലാസ്സുകളിലൊക്കെ ഈ മദ്യം അവന്റെ ശരീരത്തെ എങ്ങനെയൊക്കെ വിധത്തിൽ അവന്റെ രക്തത്തെ അവന്റെ കരളിനെ അവന്റെ കിഡ്നിയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നു എന്നതൊക്കെ സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ഓരോ പാഠങ്ങളെങ്കിലും ഉൾപ്പെടുത്താൻ നമ്മുടെ ഗവൺമെന്റ് തയ്യാറാകണം. ഈ രാജ്യത്തെ NGOs അതായത് സന്നദ്ധ സംഘടനകളെ, ഈ രാജ്യത്തെ പൊതുജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരെയെല്ലാം അവരിലൂടെയൊക്കെ ബോധവൽക്കരണം നടത്തണം. സ്കൂളുകളിൽ, നമ്മുടെ പള്ളികളിൽ, മദ്രസകളിൽ, SNDP യോഗത്തിന്റെ ശാഖകളിൽ, NSSന്റെ ശാഖകളിൽ, ഇതിലൊക്കെ ഈ ഈ ഇങ്ങനെയുള്ള സന്നദ്ധ സംഘടനകളുമായി യോജിച്ചുകൊണ്ട് ഞാൻ 20 കൊല്ലം കോളേജിലും സ്കൂളിലും ഒക്കെ പഠിച്ചിട്ട് ഒരു ക്ലാസ്സിൽ പോലും ഒരു പാഠപുസ്തകത്തിലും ഈ മദ്യത്തിന്റെ ദോഷങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്ന ഒരു പാഠം പോലും ഉണ്ടായിട്ടില്ല. ഇന്നും ഇല്ല, ഒരു പാഠപുസ്തകത്തിലും കാണാനില്ല. അപ്പൊ ഇതൊക്കെ വളരെ ശാസ്ത്രീയമായിട്ട് ശരിക്കും ബോധവൽക്കരണം ഇതോടൊപ്പം നല്ലപോലെ നടത്തണം. അതോടൊപ്പം മദ്യ നിരോധനവും കൊണ്ടുവരണം. ഈ ഗവൺമെന്റ് ചെയ്ത ഈ കാര്യങ്ങളിലുള്ള വീഴ്ചകൾ ധാരാളമുണ്ട്. കാരണം കുറെ കൂടി ശാസ്ത്രീയമായി, കുറെ കൂടി സാവകാശത്തിൽ, കുറെ കൂടി ബോധവൽക്കരണത്തിന്റെ പാതയിലേക്ക് പോയിട്ട് നടത്തിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുകയാണ്. പക്ഷേ ഗവൺമെന്റ് ഇങ്ങനെ ഒരു വലിയ ലക്ഷ്യം മുന്നോട്ട് വെക്കുമ്പോൾ SNDP യോഗത്തിന്റെ ഒരു മുൻ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഈ പ്രസ്ഥാനത്തിന്റെ നിലപാടുകളെ മുൻനിർത്തിക്കൊണ്ട് ഇതിനെ എതിർത്ത് സംസാരിക്കുവാൻ എനിക്ക് കഴിയുകയില്ല. അതിനെ ആരെതിർത്താനും അത് ശരിയല്ല എന്ന് ഉറക്കെ പറയാനായിട്ട് ഞാൻ നിർബന്ധിതനാണ്. അതുകൊണ്ട് തന്നെ SNDP യോഗം ജനറൽ സെക്രട്ടറി ഇന്ന് അങ്ങനെ ഒരു അഭിപ്രായം ശിവഗിരി ഉണ്ടായത് അങ്ങനെയെങ്കിൽ ശ്രീ വിദ്യാസാഗർ, അതായത് SNDP അധ്യക്ഷന്റെ അഭിപ്രായം അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം തന്നെയായി കാണേണ്ടിയിരിക്കുന്നു. അദ്ദേഹം ആ സംഘടനയ്ക്കുമേൽ അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ അടിച്ചേൽപ്പിക്കുകയാണ് എന്ന് മനസ്സിലാക്കണമോ? ഇല്ല, എന്നൊന്നും വിചാരിക്കുന്ന ആ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ആ രംഗത്ത് നിൽക്കുന്ന ഒരുപിടി ശ്രീനാരായണ സമൂഹത്തിലെ അംഗങ്ങളുണ്ട്, വ്യവസായികളുണ്ട്, തൊഴിലാളികളുണ്ട്. അവരുടെ ഒക്കെ ജീവൻ പ്രശ്നങ്ങളെ കുറിച്ച് നല്ലപോലെ ബോധ്യമുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹം ആ അഭിപ്രായങ്ങളെ സമൂഹത്തിന്റെ മുന്നിലേക്ക് അവതരിപ്പിച്ചു. തീർച്ചയായും. പക്ഷേ ശ്രീ വിദ്യാസാഗർ, SNDP കേരളത്തിലെ ഒരു സംഘടന എന്ന നിലയിൽ വലിയ സാമ്പത്തിക ഭദ്രതയുണ്ട്, കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുണ്ട് SNDP. തൊഴിൽ നഷ്ടപ്പെടുന്നവരെയൊക്കെ പുനരധിവസിപ്പിക്കാൻ ഒരുപക്ഷെ SNDP നോക്കിയാൽ പോലും സാധിക്കും. അതൊന്നും അത്ര എളുപ്പമായിട്ട് എളുപ്പത്തിൽ നടത്താൻ, ഒരു സംഘടനയ്ക്ക് എളുപ്പത്തിൽ നടത്താൻ കഴിയുന്ന പുനരധിവാസ പ്രക്രിയയല്ല. അതിനൊക്കെ ഗവൺമെന്റിന്റെ വലിയ സഹായങ്ങളും ഗവൺമെന്റിന്റെ വലിയ പ്ലാനും പദ്ധതി. തീർച്ചയായും. അത്തരത്തിൽ ഗവൺമെന്റ് മുൻകൈ എടുത്തിറങ്ങുമ്പോൾ അതിന് പിന്തുണ നൽകുകയല്ലേ ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും അതിന് പിന്തുണ നൽകുവാനായിട്ട് ശിവഗിരി പടമാണെങ്കിലും അതുപോലെ SNDP യോഗമാണെങ്കിലും മുന്നോട്ട് വരുന്നത് കാണാനാണ് എന്നെ പോലുള്ള ആളുകൾക്ക് സന്തോഷം, താല്പര്യം. റൈറ്റ്. ശ്രീ രാഹുൽ ഈശ്വർ, മദ്യനയവുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പും ഇന്ത്യ വിഷൻ നിരവധി തവണ വിഷയം ചർച്ച ചെയ്തിരുന്നു. നിരവധി മത പുരോഹിതർ ഈ ചർച്ചയിലടക്കം പങ്കെടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അവരൊന്നടങ്കം സമ്മതിച്ച ഒരു കാര്യമുണ്ട്. കേരളത്തിലെ പള്ളികളിൽ വലിയൊരു ശതമാനവും നിർമ്മിച്ചത് മദ്യരാജാക്കന്മാരുടെ സമ്പത്ത് കൊണ്ടാണ് എന്ന് ഇതേ ചർച്ചയിൽ, ഇതേ വേദിയിൽ ഇരുന്നു കൊണ്ട് ഒരു പുരോഹിതൻ, ക്രിസ്ത്യൻ പുരോഹിതൻ പറയുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ വളരെ കൃത്യമായി പറയുന്നു, ശിവഗിരി മഠം അടക്കം മദ്യലോബികളുടെ പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്ന്. ഒരു ജാതി മത സംഘടനകളെയും ഇതിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതില്ല. അതേസമയം എല്ലാ സാമുദായിക സംഘടനകളും മദ്യവർജനം, മദ്യനിരോധനം എന്ന് ഉദ്ബോധിപ്പിക്കുകയും ചെയ്യുന്നു. യഥാർത്ഥത്തിൽ ജാതി മത വ്യത്യാസമില്ലാതെ ഈ സംഘടനകളുടെ ആത്മാർത്ഥത തന്നെ സംശയിക്കപ്പെടുകയല്ലേ? അല്ല, ഇത് ആത്മാർത്ഥത ഇല്ലാത്തതുകൊണ്ടല്ല, ഇതിന് ആദർശപരമായൊരു തലമുണ്ട്, പ്രായോഗികമായൊരു തലമുണ്ട്. നേരത്തെ വിദ്യാസാഗർ സാർ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഗവൺമെന്റ് ആക്റ്റീവായ ബോധവൽക്കരണം നടത്തണം. ഇപ്പൊ നമ്മുടെ യൂത്ത് കമ്മീഷനും നമ്മുടെ വനിതാ കമ്മീഷനും എക്സൈസ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ ഗംഭീരമായ ക്യാമ്പയിനുകൾ ചെയ്യുന്നുണ്ട്.
ജനങ്ങളിലേക്ക് ഇറങ്ങി മാറുകയും ചെയ്യണം. രണ്ട്, ഇത്രയും മദ്യരാജാക്കന്മാരെന്ന് വിളിച്ച് ഒറ്റപ്പെടുത്താനോ കുറ്റപ്പെടുത്താനോ ശ്രമിക്കാതെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില യാഥാർത്ഥ്യങ്ങൾ, ഇവർ ബിസിനസ്സുകാരാണ്, ഓൻട്രപ്രണേഴ്സ് ആണ്, ഹോട്ടലിയേഴ്സ് ആണ്. ശ്രീ വെള്ളാപ്പള്ളി സാറിനെ ഒറ്റപ്പെടുത്തുന്നതിന് യാതൊരു അർത്ഥവുമില്ല. അദ്ദേഹം സമൂഹത്തിന് ചെയ്യുന്ന സംഭാവനകൾ, അല്ലെങ്കിൽ ശ്രീ ബിജു രമേശിനെ ഒറ്റപ്പെടുത്തുന്നതിലോ കുറ്റപ്പെടുത്തുന്നതിലോ അർത്ഥമില്ല. ഇവരൊക്കെ വലിയ വ്യവസായങ്ങൾ കൊണ്ട് സമൂഹത്തിന് നന്മ ചെയ്തിട്ടുള്ളവരാണ്. അതുകൊണ്ട് ഒരുപക്ഷെ പക്വമായ ഒരു കാഴ്ചപ്പാട്, ഇവരെ കുറ്റപ്പെടുത്താതെ ഒറ്റപ്പെടുത്താതെ എന്നാൽ ഗുരുദേവ ദർശനങ്ങളെ ഉയർത്തിപ്പിടിക്കുകയും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും, നമ്മുടെ പള്ളികളാകട്ടെ, നമ്മുടെ അമ്പലങ്ങളാകട്ടെ, എല്ലാ ബിസിനസ്സുകാരിൽ നിന്നും സമ്പാദ്യം സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ചെറിയ ശരിയിൽ നിന്ന് വലിയ ശരിയിലേക്ക് ഒരു യാത്രയാണ് നല്ലതെന്ന് വിവേകാനന്ദ സ്വാമി പറഞ്ഞതുപോലെ, തെറ്റിൽ നിന്ന് ശരിയിലേക്കല്ല, ചെറിയ ശരിയിൽ നിന്ന് വലിയ ശരിയിലേക്ക്, പ്രായോഗികതയിൽ നിന്ന് പ്രാഗ്മാറ്റിക് ഐഡിയൽസിലേക്ക്, പ്രായോഗികമായ ആദർശത്തിന്റെ തലങ്ങളിലേക്കും ആ ആദർശത്തെ പ്രയോഗവൽക്കരിക്കുന്ന തലത്തിലേക്കും പോയില്ലെങ്കിൽ അതൊരർത്ഥമില്ല. ശ്രീനാരായണ ഗുരുദേവൻ തന്നെ ഭ്രാന്താലയം ആയിരുന്ന കേരളത്തിലെ ഒരു മനുഷ്യാലയവും ദേവാലയവുമാക്കിയ വ്യക്തിയാണ്. മദ്യത്തിന്റെ ദോഷങ്ങൾ ഏറ്റവും അടുത്ത് കണ്ടിരുന്നൊരു വ്യക്തിയാണ്. ആദർശപരമായ തലത്തിൽ നമ്മൾ എല്ലാവരും, വിശാല ഹിന്ദു ഭൂരിപക്ഷവും കേരളവും എല്ലാം മദ്യത്തെ എതിർക്കാനുള്ള 99% ആൾക്കാർ യോജിപ്പാണ്. ഒരു പക്ഷേ പ്രയോഗത്തിൽ വരുത്തേണ്ട വഴികളിൽ ചില വ്യത്യാസങ്ങൾ കാണാം, ചില സൂക്ഷ്മ തലത്തിലായ വ്യത്യസ്ത വഴികൾ സജസ്റ്റ് ചെയ്യാനുണ്ടാകാം. ആ വഴികളെ വിരുദ്ധമായി ചിത്രീകരിക്കേണ്ട, പരസ്പരം സംഘർഷമെന്ന് വേണ്ട. പക്ഷെ മുമ്പോട്ട് പോകുമ്പോൾ ആത്മാർത്ഥതയുടെ പ്രശ്നമല്ല, പകരം പ്രയോഗത്തിൽ വരുത്തുന്ന കാഴ്ചപ്പാടിന്റെ വ്യത്യാസം മാത്രമായി കണ്ടാൽ മതി. ആത്യന്തികമായി എനിക്ക് ഉറപ്പുണ്ട്, ശ്രീ ബിജു രമേശ് ആണെങ്കിലും ശ്രീ വെള്ളാപ്പള്ളി നരേശൻ സാറാണെങ്കിലും റിദംബരാനന്ദ സ്വാമികളുടെ ഉദ്ദേശശുദ്ധിയെ ഒരു കാരണവശാലും എതിർക്കില്ല. ആ ഉദ്ദേശം കറക്റ്റാണ്, നമുക്ക് വേണ്ട കാര്യമാണ്, ശ്രീ സുധീരൻ ഇത്രയധികം പിന്തുണ കിട്ടുന്നതിന്റെ കാര്യം ഉള്ളതാണ്. പക്ഷേ ഉമ്മൻചാണ്ടി സാർ ചെയ്യുന്നത് പോലെ പ്രായോഗികമായ തലത്തിൽ ചില ബാലൻസിങ് ആക്ടുകൾ വേണ്ടി വരും. ആത്മീയ സാമൂഹിക നേതൃത്വങ്ങൾ തമ്മിൽ ഈ കാഴ്ചപ്പാട് വ്യത്യാസം പലതിലും കാണും. സാമൂഹിക തലത്തിൽ നിൽക്കുന്നവർക്ക് ചില പ്രാഗ്മാറ്റിക് ആയ പ്രായോഗികമായ കോംപ്രമൈസുകളോ അഡ്ജസ്റ്റ്മെന്റുകളോ അഡാപ്റ്റ്മെന്റുകളോ നടത്തേണ്ടി വരും. അതിനവരെ ഒരു കാരണവശാലും താഴ്ത്തി കാണരുത്, കാരണം അവർ സമൂഹത്തിന് ചെയ്യുന്ന സംഭാവനകൾ അത്ര വലുതാണ്. റൈറ്റ്. സ്വാമി റിദംബരാനന്ദ, ശിവഗിരി മഠത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ സംശയിക്കുകയോ ചോദ്യം ചെയ്യുകയോ അല്ല, ബിജു രമേശിനെ പോലുള്ളവർ ഈ സമൂഹത്തിന്റെ ഭാഗമാണ്, അവർക്ക് സംഭാവന ചെയ്യുന്നതിനും ദേവാലയങ്ങളിൽ പോകുന്നതിനും ആരാധന നടത്തുന്നതിനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്, ആ വസ്തുതയെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് എന്റെ ചോദ്യം. ശ്രീനാരായണ ഗുരു പണ്ടുണ്ടായിരുന്ന ചാതുർവർണ്ണയത്തെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഈഴവ ശിവനെ പ്രതിഷ്ഠിച്ചത്. അതുവരെ ഉണ്ടായിരുന്ന ശീലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ചിന്തിക്കുവാനും വ്യത്യസ്തമായി ചിന്തിച്ചതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഒരു സമൂഹത്തെ നന്മയിലേക്ക് നയിക്കുന്നതിന്റെ കൂടി ഭാഗമായാണ് അത്തരം ഒരു പ്രതിഷ്ഠ നടത്തിയത്. ഇവിടെ ശിവഗിരി മഠം മദ്യലോബികളിൽ നിന്നടക്കം പണം കൈപ്പറ്റിയിട്ടുണ്ടാകാം, അത് ചരിത്രമായി മാറട്ടെ, അത് ചരിത്രത്തിന്റെ അവശേഷിപ്പാകട്ടെ, പക്ഷെ ഇപ്പോൾ ശിവഗിരി മഠത്തിന് സാമ്പത്തികമായി ഭദ്രതയുണ്ട്. താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞു ഇത്തരം ആളുകളെ ഒറ്റപ്പെടുത്തേണ്ട സാഹചര്യമുണ്ട് എന്ന്. ഇനിയെങ്കിലും ഇത്തരത്തിൽ മദ്യം പോലുള്ള ഒരു വിപത്തിനെ സമൂഹത്തിലേക്ക് അഴിച്ചുവിടുന്ന ഒരു വിഭാഗത്തെ ആത്മാർത്ഥമായി മാറ്റി നിർത്തിക്കൊണ്ട് മുന്നോട്ടു പോകാൻ ശിവഗിരി മഠത്തിന് സാധിക്കും? തീർച്ചയായിട്ടും. സ്വാമി റിദംബരാനന്ദ, അതായത് സാമ്പത്തിക സഹായം ഉൾപ്പെടെയുള്ളവ, മദ്യ വിൽപ്പനയിലൂടെ ലഭിക്കുന്ന സാമ്പത്തിക സഹായം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാൻ ശിവഗിരി മഠം തയ്യാറാകുമോ എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവിടെ വരുമ്പോൾ ഒരു പ്രായോഗിക തലത്തിലൊരു ബുദ്ധിമുട്ടുണ്ട്. ശിവഗിരിയുടെ ഹുണ്ടിയിൽ വീഴുന്ന പൈസ ആര് എവിടെ നിന്ന് എങ്ങനെ സമ്പാദിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരു ഐഡിയ ഉണ്ടാവില്ല. പിന്നെ ശിവഗിരി മഠത്തിൽ ആരെങ്കിലും എന്തെങ്കിലും സംഭാവന ചെയ്താൽ അത് തള്ളിക്കളയുക എന്നുള്ളിടത്തൊക്കെ പ്രായോഗിക തലത്തിൽ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. റൈറ്റ്. എന്തായാലും ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമായിരിക്കുന്നു. ഏതെങ്കിലും വ്യക്തികളെ അതിശയിപ്പിക്കുന്നതിനോ വേദനിപ്പിക്കുന്നതിനോ അല്ലെങ്കിൽ മതപരമായ സാമൂഹ്യമായ ഒരു സ്പർദ്ധ ഉണ്ടാക്കുന്നതിനു വേണ്ടി ആയിരുന്നില്ല ഈ ചർച്ച, മറിച്ച് പൊതുസമൂഹത്തിൽ കാര്യങ്ങൾ മത സാമുദായിക സംഘടനകൾ കൂടി ആത്മാർത്ഥമായി ഉൾക്കൊണ്ടുകൊണ്ടാണോ അവരുടെ നിലപാടുകൾ വ്യക്തമാക്കുന്നത് എന്നത് മാത്രമായിരുന്നു. നേരത്തെ ശ്രീ രാഹുൽ ഈശ്വർ പറഞ്ഞതുപോലെ സമന്വയത്തിന്റെ പാതയിലൂടെ തന്നെ മുന്നോട്ടു പോകണമെന്ന നിർദ്ദേശത്തിലൂന്നി തന്നെയായിരുന്നു ഈ വിഷയം ഞങ്ങൾ ചർച്ചയ്ക്കെടുത്തത്. വളരെയധികം നന്ദി സ്വാമി റിദംബരാനന്ദ, ശ്രീ ബിജു രമേശ്, ശ്രീ രാഹുൽ ഈശ്വർ, ഒപ്പം ശ്രീ സി കെ വിദ്യാസാഗർ ചർച്ചയിൽ പങ്കെടുത്തതിന്.